അശോക വലിയ സ്വാമിയെ കാണാൻ വേണ്ടി എല്ലാവരും പോവുക. നീ വരുന്നില്ലേ? എങ്ങനെ വരാനാ? അരമന ആൾക്കാർ വരുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. വരുന്നവർ രണ്ടു മൂന്ന് ദിവസം ഇവിടെ തങ്ങി എനിക്ക് പ്രമാണം ചെയ്തരാന്ന് പറഞ്ഞിരിക്കുക. അഞ്ചു വർഷമായിട്ട് പൂട്ടിക്കിടന്ന വീടല്ലേ, അതുകൊണ്ട് വൃത്തിയാക്കാൻ ആൾക്കാരെ കൊണ്ടുപോവുക. അപ്പൊ ഓടിപ്പോയ പെണ്ണോ? ആ പെണ്ണ് എവിടെയാണെന്ന് അവർ കണ്ടെത്തി. രണ്ടു ദിവസത്തിൽ എല്ലാവരും ഒന്ന് ചെത്തുന്നാ പറഞ്ഞത്. എനിക്കും കൂടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേക്കണേ. ശരി ശരി, വണ്ടി എടുക്കട. അല്ല, ഏതരമന എന്താ കാര്യം? നിങ്ങൾ ഈ നാട്ടിൽ പുതിയ ആളല്ലേ, അതുകൊണ്ട് ഒന്നും അറിയാൻ വഴിയില്ല. ഇവിടെ ഒരു ജന്മിയുടെ അരമനയുണ്ട്, ഏക്കർ കണക്കിനാ വസ്തു. അതിന് കോടിക്കണക്കിന് വില മതിക്കുന്നത്. ഇപ്പൊ ആ അരമന നമ്മുടെ അശോകന്റെ മേൽനോട്ടത്തിൽ. അവിടെ വല്ലപ്പോഴൊക്കെ പോയി അയാൾ താമസിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അത് വിലയ്ക്ക് വാങ്ങാൻ പോവുകയാണത്രേ. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ ജന്മിക്ക് മൂന്ന് ആൺമക്കളും ഒരു പെണ്ണുമാണ്. ആ പെണ്ണ് ചെറുപ്പത്തില് വേലക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോ. ആ പെണ്ണ് വന്ന് ഒപ്പിട്ടാലേ അരമന വിൽക്കാൻ പറ്റും. ഇത്രയും കാലം ആ പെണ്ണിനെ അന്വേഷിച്ച് നടന്നു, ഇപ്പൊ എവിടുന്നോ കണ്ടുകിട്ടിയത്. അശോകൻ എന്ത് ബുദ്ധിമാനാ! ആ അരമന വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതോ വിദേശികളുമായിട്ട് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. അവന് കോടിക്കണക്കിന് ലാഭം. ദേവിയുടെ കൊടിയേറ്റത്തിനുള്ള ഏർപ്പാടൊക്കെ നടക്കുന്നുണ്ടല്ലോ. എല്ലാം നടക്കുന്നുണ്ട് സ്വാമി. വരുന്ന വെള്ളിയാഴ്ച ദേവിയുടെ എഴുന്നള്ളത്ത. പിന്നെ നമ്മുടെ നാട്ടിൽ കൂടെ വന്നിട്ട് അവിടെ ഒന്ന് കയറാതെ പോകുന്നതിൽ വിഷമമുണ്ട്. നിങ്ങൾക്കറിയാലോ, മുക്കൂടയിലേക്ക് അത്യാവശ്യമായി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. വരേണ്ട സമയത്ത് ഞാൻ തീർച്ചയായും അവിടെ എത്തിയിരിക്കും. സാറേ, വീടിനകത്ത് ചെതലും പുറ്റുമൊക്കെ ആയാലോ? അഞ്ചു വർഷമായിട്ട് പൂട്ടിക്കിടന്ന വീടല്ലേ അതാ. ഈ സ്ഥലം കണ്ടിടോ, തന്റെ നാക്കൊണ്ടൊരൊന്നും പറയല്ലേ. നോക്കി നിൽക്കാതെ വൃത്തിയാക്കടാ. സ്വാമി, ഒരപേക്ഷയുണ്ട്. അങ്ങയുടെ പാദമെങ്കിലും ഈ മണ്ണിൽ തൊട്ടാൽ ഞങ്ങൾക്കത് പുണ്യമായിരുന്നു. നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ വരേണ്ട സമയം വളരെ അടുത്തെന്നാ തോന്നുന്നത് സ്വാമി. അതുവരെ നിങ്ങൾ വളരെ കരുതലോടെ ഇരുന്നോണം. കുഞ്ഞമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് നാട്ടിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോഴാ തന്റെ ഒരു ജോലി. രണ്ടു മൂന്ന് ദിവസം കൂടി ഇല്ലേ, അപ്പോഴേക്കും അരമന വീട്ടുകാരെ വന്നിട്ട് പോയിക്കോളും. പിന്നെ ഇപ്പൊ അതൊക്കെ പറയും, പിന്നെ പത്ത് ദിവസത്തേക്ക് അങ്ങ് നീട്ടും. എനിക്ക് അറിഞ്ഞൂടെ ഇവരെയൊക്കെ. കുഞ്ഞമ്മയുടെ അവസാന സമയത്ത് ഞാൻ അടുത്തില്ലെങ്കിൽ ബന്ധുക്കളൊക്കെ എന്നെ പറ്റി എന്തൊക്കെ പറയുമെന്നറിയോ? നോക്കിയോ, ഒരു ദിവസം ഞാൻ ആരോടും പറയാതെ ഇവിടെ നിന്ന് സ്ഥലം വിടും. പിന്നെ നിങ്ങൾക്ക് വേറെ പാചകക്കാരൻ അന്വേഷിക്കേണ്ടി വരും. ഇങ്ങനെ കിടന്ന് വെറുതെ സമയമായി, ഞാൻ പോയി രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. താൻ രണ്ട് ഓംലറ്റ് ഉണ്ടാക്കി വെയ്. വള്ളൂടിയൻ, എന്തിനാണ് അവനിവിടെ ജോലിക്ക് വെച്ചത്? എന്തോ കണ്ട പോലെ തോന്നിയല്ലോ. ഏത് നേരത്താണാവോ കറണ്ടിന് പോവാൻ തോന്നിയത്? ആ
ആരാ? ആരാന്ന് ചോദിച്ചിട്ടില്ലേ? ആരാ? എന്തിനാ കരയുന്നത്? ആരാന്ന്? നമസ്കാരം മാഡം, സുഖാണോ? അളിയ, ഇതെന്താ മുണ്ടോ? ഇവിടെ എങ്ങനെയാണ് ഇനി ഇത്ര കാലം ഇവന്റെ കൂടെ ജീവിച്ചത്? നോക്ക്, ഇങ്ങനെ കളിയാക്കി സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ പഴയ വേലക്കാരനൊന്നുമല്ല. ഇവിടുത്തെ അരമനയിലെ മരുമകനാ. മര്യാദക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇപ്പൊ തന്നെ പൊക്കളി. അയ്യോ, ദേഷ്യപ്പെടാതെ അളിയ, നീ വന്നില്ല എനിക്ക് എത്ര സന്തോഷമാണ്. നീ എവിടെ പോയാലും നിന്നെ തേടി കണ്ടുപിടിച്ച് കൊല ഞാൻ പിടിക്കല. തേടി വരരുത്, എന്നെങ്കിലും നീ എന്റെ കൺമുമ്പിൽ വന്നാൽ വെട്ടിക്കൊന്നു കളയും ഞാൻ. വാളിയ, നമുക്ക് പോവാലേ. വരുന്ന ഞായറാഴ്ച എന്റെ പെങ്ങളുടെ കല്യാണ നിശ്ചയമാ. തീർച്ചയായും നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കും. പിന്നല്ലാതെ എന്താ നോക്കുന്നത്? എന്റെ മോളാ ഇപ്പഴാ പഠിത്തം പൂർത്തിയാക്കി തിരിച്ചു വന്നത്. അവള് നമ്മുടെ മോൻ എങ്ങനെയെങ്കിലും മയക്ക് വശത്താക്കിയാ എന്റെ ചേട്ടന് വീതം കൂടി നമുക്ക് കിട്ടും. എന്റെ ചേട്ടൻ ഒറ്റ മോളേ ഉള്ളൂ. ക്ഷമിക്കണ്ടേ, ഞാൻ ഏറ്റു. ബോംബെയിലെ വല്യച്ഛന്റെ മോൻ വന്നില്ലേ മോളെ? പുതുതായി കല്യാണം കഴിഞ്ഞവരല്ലേ, വരുന്ന വഴി വൈഫിനെ നാട് മുഴുവൻ ചുറ്റിക്കാണിക്കായിരിക്കും. അവരിങ്ങ് വന്നോളും, ടെൻഷൻ അടിക്കണ്ട. കള്ളക്കണ്ണി പെണ്ണെ, നീ കണ്ണാൽ എന്നെ നോക്കി, ഈ നെഞ്ചിൽ തേനൊഴുക്കും അമ്പയല്ലേ. പെണ്ണെ കണ്ണി പെണ്ണെ, നീ ചൊന്നതെല്ലാം ഉണ്മ. താങ്ക് യു ഓ മൈ ലവ്, താങ്ക് യു ഓ മൈ ലവ്.
വസന്തം നിന്നുടലിൽ തട്ടി വരും തെന്നലിനു സുഗന്ധം നിൻചിരിയിൽ മുല്ല വിരിയും എന്റെ കടം തീർക്കാൻ അരമന വിൽക്കാൻ നീ വന്നല്ലോ. നിന്റെ അച്ഛനായിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല. ചെറിയച്ചായത് ആരും ഉപയോഗിക്കാതെ പൂട്ടിക്കിടന്ന വീടല്ലേ, അറ്റ്ലീസ്റ്റ് ചെറിയച്ഛന്റെ പ്രോബ്ലംലോ. ശരി, നീ പറയണതൊക്കെ ഞാൻ കേൾക്കാം, പോരെ. എന്റെ അമ്മ വഴക്ക് പറയില്ലേ? ആരോട് അമ്മോട് സംസാരിക്കുന്നേ? എന്റെ മോള കൊച്ചമ്മേ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത കുട്ടിയാ. രാത്രി വരില്ലേ? എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരണേ. നാടെല്ലാം ചുറ്റി കണ്ടില്ലേ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? സൂപ്പർ. അത് മാത്രമല്ല, ഈ അരമന എക്സ്ട്രാ ഓർഡിനറിയാ. മോനെ, അമ്മൂമ്മിക്ക് തീരെ വയ്യല്ലോ, 108 വിളിച്ചെന്ന് പറഞ്ഞുകൂടെ? 108 വിളിച്ചാൽ എന്തിനാടാ 1008 തവണ വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുക. സ്കൂൾ സവാരി പോലെ അങ്ങോട്ട് വന്ന് ആംബുലൻസ് ടയർ കഴിഞ്ഞത് തന്നെ മിച്ചം. ആ തള്ള പോണ പാടൊന്നും കാണുന്നില്ല, മിണ്ടാതെ കൊണ്ട് തന്നെ ആശുപത്രി വരാൻ തല്ലെങ്കിലും കിടത്തണ. എമർജൻസി ആണെങ്കിൽ അകത്തെടുത്തടാന്ന് പറയുന്നു. എത്തിയോ അമ്മൂമ്മയുടെ കാറ്റ് പോയിട്ട് വിവരം അറിയിക്കാം എന്നാ കരുതിയത്. അതിന് മുമ്പ് നിങ്ങൾ വിവരം അറിഞ്ഞിങ് എത്തിയല്ലേ. നിന്റെ അമ്മൂമ്മ ചത്താലെന്താ ജീവിച്ചാലെന്താ, ഞങ്ങൾക്ക് വേണ്ടത് പലിശയാ. ഓ, അങ്ങനെ പലിശ തന്നില്ലെങ്കിൽ അയാൾ ഉണക്കാണ്ടിരിക്കുന്ന ജട്ടി പോലും അടിച്ചോണ്ട് പോകും. എന്ത് ചെയ്യാനാ, ഇങ്ങനെ പിച്ചക്കാരുടെ കുടുംബത്തിൽ പറഞ്ഞാല് അപമാനം സഹിച്ചല്ലേ പറ്റൂ. പിച്ചക്കാരുടെ കുടുംബത്തിൽ പെട്ടവനല്ലടാ മോനെ, മോനെ. അതിനുള്ള തെളിവായത് ആ ഫോട്ടോയിൽ എന്റെ അടുത്തിരിക്കുന്ന എന്റെ അപ്പൂപ്പനാ. അദ്ദേഹം സാധാരണ പുള്ളിയല്ല, വലിയ രാജാവാണെന്നാ. അദ്ദേഹം വലിയ ജന്മിയാ മോനെ. ജന്മിയാണെന്നാ? കൗൺസിലറുടെ ഭാര്യ പോലെ കഴുത്തിൽ മുട്ടോളം നീളമുള്ള മാല ഇടാറുണ്ട്. ഒരു ജന്മിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പൊതക്കാട്ട് നല്ല പൊതപ്പ് പോലും ഇല്ല. ഞാൻ അങ്ങേറെ ഭാര്യയല്ല. പിന്നെ നിങ്ങള് ഫോട്ടോ മാത്രമല്ല രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത്, ആ ജന്മിയേയും രഹസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. നാണം ഇല്ലാതെ പറയുന്നത് കേട്ടില്ലേ. സുന്ദരിയായിരുന്ന എന്നോട് ഇഷ്ടം തോന്നി ആരും അറിയാതെ താലി കെട്ടി പെപ്പാട്ടിയാക്കുമോനെ. അപ്പൊ എടുത്തതാ ഈ ഫോട്ടോ. ഇതുപോലെ വേറൊരെണ്ണം അങ്ങേരുടെ കൊട്ടാരത്തിലുണ്ട്. ഫ്ലാഷ് ബാക്ക് ഒക്കെ എന്തിനായി എന്നോട് പറയുന്നത്? കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ കാരണം അങ്ങേർക്ക് ചീത്തപ്പേരുണ്ടാവുന്ന കരുതിയാ ഇതുവരെ പുറത്ത് പറയാഞ്ഞത്. ഇപ്പൊ അരമന വെക്കാൻ പോവാ. നീ ഈ ഫോട്ടോ കാണിച്ച നിനക്കും ആ സ്വത്തിൽ അവകാശം തെളിയിച്ച ആ സ്വത്തിന്റെ രീതി നിനക്കും കിട്ടും. അതിന് കോടിക്കണക്കിന് വിലയാ. കോടിക്കണക്കിന്? എന്താ അമ്മൂമ്മ ഈ പറയുന്നത്? ഇത് സത്യത്തിൽ അമ്മൂമ്മയുടെ ജന്മി തന്നെയാണോ? ഭയങ്കര കറുപ്പാണല്ലോ അമ്മൂമ്മ. വിളിച്ചു കൊണ്ടുപോയി നോക്കാം. ജന്മി തന്നെയാണല്ലേ. തന്നെ 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 തന്നെ. അയ്യോ, അപ്പൂപ്പ പോയല്ലോ. അയ്യോ, അമ്മൂമ്മ പോയല്ലോ. പോയാ അമ്മൂമ്മ.
നിങ്ങൾ തന്ന തെളിവെല്ലാം ഞാൻ ഇല്ലാതാക്കിയല്ലോ അമ്മുമേ. ഇനി ഞാൻ അവകാശിയാണെന്ന് എങ്ങനെയാ അമ്മുമേ പ്രൂവ് ചെയ്യുക? നിങ്ങളുടെ അധ്വാനം എല്ലാം വെറുതെ ആയില്ലേ അമ്മുമേ? വിഷമിക്കണ്ട ബാലസ്വാമി, ഈ ഫോട്ടോയുടെ വേറൊരു കോപ്പി അരമനയിലുണ്ടെന്ന് തന്റെ അമ്മുമ്മ പറഞ്ഞു തന്നില്ലേ? അത് മതിയല്ലോ തെളിയിക്കാൻ. അപ്പോഴേ നിന്റെ അമ്മുമ്മക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ. എന്തിനാടാ നിങ്ങളുടെ പലിശക്കാശ് പിരിഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് എന്നെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിലും എന്റെ അമ്മുമ്മക്ക് വേണ്ടി ഞാൻ ന്യായം ചോദിക്കും. അമ്മുമേ, നിങ്ങളുടെ 16 അടി എന്തിനം നടത്തുന്നതിന് മുമ്പ് വീതം വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൊച്ചുമകൻ ബാലസ്വാമി അല്ല. കാത്തിരുന്ന് കണ്ടോ നിങ്ങളുടെ ബാലസ്വാമി ആരണെന്ന്.